പഴങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും ആരോഗ്യപരമായി മുൻപന്തിയിൽ നിൽക്കുന്നതും ഏത്തപ്പഴമാണ്. നേന്ത്രപ്പഴം അഥവാ ഏത്തപ്പഴം മൂന്ന് തരം കാർബോഹൈഡ്രേറ്റുകളാൽ സമ്പുഷ്ടമാണ്. ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ നിറഞ്ഞതും ഇരുമ്പ് സത്തും നാരിൻ്റെ അംശവും പൊട്ടാസ്യവും കൂടുതലുള്ളതുമാണ്. അതിനാൽ തന്നെ ഉയർന്ന ഊർജം പ്രദാനം ചെയ്യുന്ന പഴവുമാണ് നേന്ത്രപ്പഴം. രണ്ട് പഴം ഒന്നര മണിക്കൂർ നേരത്തേക്കുള്ള ആയാസകരമായ ജോലിക്കുള്ള ഇന്ധനം പ്രദാനം ചെയ്യുന്നുവെന്ന് ഗവേഷകർ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഈ പഴം ഇത്രമാത്രം കഴിക്കുന്നത്. ഇതിൽ പ്രകൃതിദത്തമായ മൂന്ന് തരം പഞ്ചസാരകളാണ് ഉള്ളത്: സുക്രോസ്, ഗ്ലൂക്കോസ്, ഫാക്ടോസ്. ഉയർന്ന കാലറിയിലുള്ള പഴമായതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ഥിരമായി ഏത്തപ്പഴം കഴിക്കരുത്. സാധാരണ ആരോഗ്യസ്ഥിതിയിലുള്ള ഒരാൾക്ക് ഒരു ദിവസം ഒരു ഏത്തപ്പഴം പുഴുങ്ങിയതോ അല്ലാതെയോ കഴിക്കാവുന്നതാണ്. എന്നാൽ പ്രമേഹ രോഗികൾ ഈ പഴം ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലായി ഉള്ളതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്താൻ ഇടയാക്കുന്നു. ഏത്തപ്പഴത്തിലോ മറ്റു വാഴപ്പഴങ്ങളിലോ കൊളസ്ട്രോൾ ഒട്ടും തന്നെയില്ല. അതിനാൽ തന്നെ ഉയർന്ന കൊളസ്ട്രോൾ രോഗികൾ പോലും ഏത്തപ്പഴമോ മറ്റു വാഴപ്പഴങ്ങളോ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ പോലും വ്യായാമമില്ലാത്ത കൊളസ്ട്രോൾ രോഗികൾ പഴം ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൽ കൊളസ്ട്രോൾ ഇല്ലെങ്കിലും ഇതിലെ അന്നജം കൊഴുപ്പായി മാറ്റപ്പെടാം. പ്രമേഹ രോഗികൾ ഏത്തപ്പഴം ഉപയോഗിക്കുകയാണെങ്കിൽ പുഴുങ്ങാത്തത് കഴിക്കുകയാണ് നല്ലത്. കാരണം പഴം പുഴുങ്ങുമ്പോൾ അവയിലെ കാർബോഹൈഡ്രേറ്റുകൾ കുറേ കൂടി വേഗത്തിൽ നമ്മുടെ ശരീരത്തിന് ലഭ്യമാകുന്നു. അതുമൂലം ശരീരത്തിലെ പഞ്ചസാര ഉയരുകയും ചെയ്യാം. എന്നാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും പുഴുങ്ങിയ ഏത്തപ്പഴം ഏറ്റവും നല്ലതാണ്. എല്ലാ പോഷക ഘടകങ്ങളും വളരെ വേഗത്തിൽ തന്നെ ശരീരത്തിന് ലഭ്യമാക്കാൻ ഇത് സഹായിക്കുന്നു. വിളർച്ച മാറ്റുവാനും ഏറെ സഹായകരമാണ് ഈ പഴം. ഇരുമ്പിൻ്റെ അംശം ധാരാളം ഉള്ള പഴം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തെ മെച്ചപ്പെടുത്തി വിളർച്ചയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു. ബി പി കുറയ്ക്കാനും ഏത്തപ്പഴം വളരെ സഹായകരമാണ്. ഇവയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. മലബന്ധം ഒഴിവാക്കാനും പഴം വളരെ ഉത്തമമാണ്. കുടൽ രോഗങ്ങൾ വരുമ്പോഴും ഏത്തപ്പഴം ഉപയോഗിക്കാം. ഇത് വയറിലെ പ്രശ്നങ്ങൾ സുഖപ്പെടുത്തുന്നു. നെഞ്ചരിച്ചിലുള്ള സമയത്ത് ഏത്തപ്പഴം കഴിക്കുന്നത് വേഗത്തിൽ ആശ്വാസം കിട്ടാൻ സഹായിക്കുന്നു. പ്രകൃതിയുടെ ഉത്തമ ഔഷധമാണ് നേന്ത്രപ്പഴം. ആപ്പിളിനേക്കാൾ നാലിരട്ടി പ്രോട്ടീനും രണ്ട് മടങ്ങ് കാർബോഹൈഡ്രേറ്റും മൂന്ന് മടങ്ങ് ഫോസ്ഫറസും അഞ്ചിരട്ടി വിറ്റാമിൻ എയും ഇരുമ്പും ഇരട്ടി മറ്റു വിറ്റാമിനുകളും മിനറലുകളും നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നു. നേന്ത്രപ്പഴത്തെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.